Audio Jungle. Hi friends, welcome back to Ado's Tip. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല വറുത്തടച്ച നാടൻ ചിക്കൻ കറിയാണ്. അത് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒന്നര തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഒരു 4 സ്പൂൺ. വലിയ സ്പൂണാണെങ്കിൽ 4, ചെറുതാണെങ്കിൽ 5 എടുക്കണം. ഈ മുളകുപൊടി ഒരു 3.5 സ്പൂൺ, അതുപോലെ തന്നെ വലിയ സ്പൂണാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. മുളകുപൊടി നമ്മൾ കുരുമുളകും പച്ചമുളകും ഇടുന്നുണ്ട്, അതിനനുസരിച്ച് ചേർത്താൽ മതി. കുരുമുളക്, പച്ചമുളക്. ഒരു 1.5 കിലോ ചിക്കൻ ഞാനിവിടെ 1 കിലോ ഉള്ളിയാണ് കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് പേസ്റ്റ് ആക്കിയതല്ല, ഞാൻ ചതച്ചിട്ടേ ഉള്ളൂ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, തക്കാളി, മസാല, മല്ലിയില, കറിവേപ്പില, ഓയിൽ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അടികട്ടിയുള്ള നല്ല ഒരു ഇരുമ്പേട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയ്ക്ക് വറുക്കാൻ ആവശ്യമായ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം വറുത്ത് വരുമ്പോ നല്ല ടേസ്റ്റാണ്, അത് ആ അരഞ്ഞു ചേരുമ്പോഴേ നല്ല ടേസ്റ്റാ. അപ്പൊ തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്തിടും. ഈ വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്തെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് വെള്ളം തൊടാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂട്ടിട്ട് കൊടുക്കാം. മസാലയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളയ്ക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പട്ടയും ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. മല്ലിയില, കറിവേപ്പിലയും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. നല്ല വേവുണ്ട്, നാടൻ ചിക്കനാ, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ വെക്കാൻ. പൊടിച്ചതാ പശകല പെരുംജീരകം പൊടി ഇട്ട് കൊടുക്കാം. മസാല, ചിക്കൻ മസാലയും ഇട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി
നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടം എന്തിന്റെ കൂടെയാണെന്ന് വെച്ചാൽ കഴിക്കാം ഞാൻ ഇവിടെ ചോറിന്റെ കൂടെ കഴിക്കാൻ പോവുകയാണ് നല്ല മഴയും ഉണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ